പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. അരാജകവാദികൾക്ക് പഞ്ഞമില്ലാത്ത നാടാണ് കേരളം. കലാകാരന്മാരും അരാജകവാദികളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കേരളം ശ്രദ്ധിക്കാറില്ല. അരാജകവാദികളെ കേരളം എപ്പോഴും എന്നും അംഗീകരിക്കുന്നു. ഒരു അരാജകവാദി ഉണ്ടായിരുന്നു കേരളത്തിൽ, ജോൺ എബ്രഹാമിൻ്റെ സുഹൃത്ത്, പി എ ബക്കറിൻ്റെ ശിഷ്യൻ. ആ അരാജകവാദിയുടെ പേര് പവിത്രൻ. പവിത്രൻ സിനിമ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അതിനുവേണ്ടി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ട് പ്രാവശ്യം പവിത്രൻ എൻട്രൻസ് എഴുതി. രണ്ട് പ്രാവശ്യവും അദ്ദേഹം ഗംഭീരമായി തോറ്റു. പക്ഷേ അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്തു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്താണ് ലോ കോളേജ്. ലോ കോളേജിൽ പവിത്രൻ പോയില്ല. ലോ കോളേജിൽ ചേർന്നു എന്നേ ഉള്ളൂ. പക്ഷേ പഠിച്ചതെല്ലാം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൈബ്രറിയിലിരുന്ന് പവിത്രൻ ക്ലാസിക് ചിത്രങ്ങൾ കണ്ടു. ക്ലാസിക് ചിത്രങ്ങളുടെ എല്ലാ തലങ്ങളും അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം സംവിധാനത്തിൻ്റെ കല പഠിച്ചു. ബക്കറിൻ്റെ ശിഷ്യനായി കബനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രത്തിൽ അദ്ദേഹം സംവിധാന സഹായിയായി പ്രവർത്തിച്ചു. ബക്കറിൻ്റെ കബനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രത്തിൽ പവിത്രൻ്റെ ടച്ച് കാണാം. പവിത്രൻ്റെ ടച്ച് അതിലുണ്ട്. അത്രയേറെ ബക്കറും പവിത്രനും ഇഴുകിച്ചേർന്നാണ് ഈ ചിത്രം ചെയ്തത്. 1978 പുറത്തിറങ്ങിയ ആരോ ഒരാൾ, 1986 പുറത്തിറങ്ങിയ ഉപ്പ്, ഉത്തരം, ബലി, കുട്ടപ്പൻ സാക്ഷി എന്നിവയാണ് പവിത്രൻ്റെ ചിത്രങ്ങൾ. വിരളിൽ എണ്ണാവുന്നിടത്തോളം ചിത്രങ്ങൾ മാത്രമേ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ചിത്രങ്ങൾക്ക് പിറകിൽ അദ്ദേഹം പോയില്ല. തമിഴ്സിൽ ചിത്രങ്ങളുടെ പിറകെ അദ്ദേഹം പോയില്ല. അദ്ദേഹത്തിന് ആവശ്യം തൻ്റെതായ നിലപാട് തറയിൽ ഉറച്ചു നിൽക്കുന്ന ചിത്രമായിരുന്നു. അദ്ദേഹം ആകെ ചെയ്ത ഒരു കമൈസൽ ചിത്രം ഉത്തരമായിരുന്നു. MD തിരക്കഥയിൽ ചെയ്ത ചിത്രം, മമ്മൂട്ടി നായകനായ ചിത്രം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അത് വൻ വിജയമായി മാറി. ഉത്തരം ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായി ഇപ്പോഴും മലയാള സിനിമയിൽ എടുത്തു പറയപ്പെടുന്നു. കാരണം അതിൽ പവിത്രൻ്റെ സംവിധായക ടച്ച് ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് പുറത്ത് ജീവിതത്തിൽ പവിത്രൻ അടിമുടി അരാജകവാദിയായിരുന്നു. മദ്യവും ലഹരിയും ഒക്കെ കവർന്നെടുത്തു പവിത്രൻ്റെ ജീവിതം. പവിത്രൻ്റെ ജീവിതത്തിൽ മദ്യവും ലഹരിയും ഒക്കെ നിരന്തരം കടന്നു വന്നു. മാത്രമല്ല, വളരെ രസകരമായൊരു സംഭവമുണ്ട്. ഒരു സ്വകാര്യ ചാനലിൽ പവിത്രനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി. പവിത്രൻ്റെ തനിമയുള്ള ഇൻ്റർവ്യൂ ആണ് അവർക്ക് വേണ്ടത്. അദ്ദേഹം സമ്മതിച്ചു, തനിമയുള്ള ഇൻ്റർവ്യൂ തന്നെ തരാം, പക്ഷേ അത് കള്ളുഷാപ്പിലായിരിക്കണം എന്ന് മാത്രം. അങ്ങനെ കള്ളുഷാപ്പിൽ വെച്ച് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത് ചാനലുകാർക്ക് പ്രദർശിപ്പിക്കേണ്ടി വന്നു. അത് പിന്നീട് വലിയ വിവാദമായി. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ തകർക്കുന്ന രീതിയിലായി പോയി ആ അഭിമുഖമെന്ന് പലരും പറഞ്ഞു. പക്ഷേ ആ അഭിമുഖം സൂപ്പർ ഹിറ്റായിരുന്നു. കള്ളു കുടിച്ചുകൊണ്ട് അഭിമുഖക്കാരന് മറുപടി കൊടുക്കുന്ന പവിത്രൻ, കള്ളു കുടിച്ച മത്തായി അഭിമുഖക്കാരന് മറുപടി കൊടുക്കുന്ന പവിത്രൻ്റെ ദൃശ്യം 90s ഉണ്ട്. 90s ആ ഒരു ചാനലിൻ്റെ ഹൈലൈറ്റ് ആയിരുന്നു അത്. ഇപ്പോഴും ആ ദൃശ്യം യൂട്യൂബിൽ ലഭ്യമാണ്. കലാമണ്ഡലം ക്ഷേമാവതിയാണ് പവിത്രൻ്റെ ഭാര്യ. അദ്ദേഹത്തെ പ്രണയിച്ചതിനെ പറ്റി, അദ്ദേഹത്തെ വിവാഹം കഴിച്ചതിനെ പറ്റി ക്ഷേമാവതി ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കാരണം അരാജകവാദിയായ ഒരു മനുഷ്യൻ, അരാജകവാദിയാണെങ്കിലും സ്നേഹമുള്ള മനുഷ്യൻ, ഉള്ളിൽ സ്നേഹം സൂക്ഷിച്ച മനുഷ്യൻ, ആ മനുഷ്യനെ താൻ സ്നേഹിക്കുകയായിരുന്നു. ഇതാണ് ക്ഷേമാവതി പറഞ്ഞത്. മകൾ ഈവ പവിത്രൻ ചലച്ചിത്ര നടിയാകാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു സിനിമയിൽ അഭിനയിച്ചു, പക്ഷെ ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല. 2026 February 26 പവിത്രൻ നമ്മെ വിട്ടു പോയത്. സാധാരണമായും എല്ലാ മദ്യവർക്കും സംഭവിക്കുന്ന കരൾ രോഗം തന്നെയായിരുന്നു പ്രശ്നം. കരൾ രോഗിയായിട്ടും അദ്ദേഹം മദ്യപിച്ചു. കരളിൽ പകുതി കവർന്നു നിന്നുകൊണ്ട് കാലം പോയിട്ടും അദ്ദേഹം മദ്യപിച്ചു കൊണ്ടിരുന്നു. മദ്യപാനം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ മറ്റൊരു ഘടകമായിരുന്നു. അവസാനം കുട്ടപ്പൻ സാക്ഷി എന്ന സിനിമ പൂർത്തീകരിച്ച ശേഷം, 2002 കുട്ടപ്പൻ സാക്ഷി റിലീസ് ചെയ്തത്. പൂർത്തീകരിച്ച ശേഷം പിന്നീട് അദ്ദേഹം ജീവിച്ചത് കുറച്ച് വർഷങ്ങൾ മാത്രം. പവിത്രൻ ഇപ്പോഴും സുഹൃത്തുക്കൾക്കിടയിൽ ഒരു ഓർമ്മത്തുരുത്താണ്. അദ്ദേഹം ഇപ്പോഴും സുഹൃത്തുക്കൾക്കിടയിൽ ഒരു ഓർമ്മത്തുരുത്ത് മാത്രമല്ല, ഒരു അരാജകവാദിയായ കലാകാരനാണ്. ഒരുപാട് സ്നേഹം എല്ലാവർക്കും കൊടുത്ത കലാകാരൻ. വലിപ്പം ചെറുപ്പമില്ലാതെ പ്രേക്ഷകരെ, ആരാധകരെ ചേർത്ത് നിർത്തിയ കലാകാരൻ. തന്നെക്കുറിച്ച് എഴുതണമെന്ന് ഒരൊറ്റ സിനിമാ പ്രവർത്തകനോടും പറയാത്ത ചങ്കുറപ്പ്, അതൊക്കെയാണ് പവിത്രൻ. എന്തായാലും പവിത്രൻ ഇന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപ്പും ആരോ ഒരാളും ഉത്തരവും ബലിയും കുട്ടപ്പൻ സാക്ഷിയും ഒക്കെ ഇന്നുണ്ട്.
ഒന്ന് കണ്ടു നോക്കണം നിങ്ങൾ പവിത്രന്റെ സിനിമകൾ. എത്ര മനോഹരമായ വാങ്മയ ചിത്രങ്ങളാണ് അവർ